ഇവിടുന്ന് മറ്റേ കുറെ ഇന്റർവ്യൂകളൊക്കെ ഓരോരുത്തർ ഇവിടുന്ന് പഠിച്ചു പോയ ഇന്റർവ്യൂകളൊക്കെ കുറെ കണ്ട്. എനിക്ക് ഒന്ന് പോയി നോക്കാം നമുക്ക് പറ്റുന്നുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നോക്കിയപ്പോ കുഴപ്പമില്ല, അല്ലാ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് സാധിച്ചു എന്ന് തന്നെ പറയാം. കാസർഗോഡാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്? ഓൾറെഡി വർക്ക് ചെയ്തോണ്ടിരിക്കുക. ബുക്കാണോ അപ്പോ? ബുക്കല്ല, മാനേജിങ് എന്ത്, ഹോട്ടലോ അതോ? അല്ല, കമിച്ചപ്പാതി കമ്പനി പൊറോട്ട അതൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത്. സ്വന്തമായിട്ടൊരു ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇങ്ങനെ എത്തിയതാ. അത് ശരി. ഓക്കെ, നിങ്ങൾ ഈ സ്ഥാപനത്തേക്ക് വരുമ്പോഴുള്ള നിങ്ങളൊരു മാനസികാവസ്ഥ, ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞില്ലേ ഇവിടെ എത്തിയിട്ട്, ഇപ്പോഴുള്ളൊരു മാനസികാവസ്ഥയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുക? കാരണം തൊട്ടോ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചത് എനിക്കൊരു ബിരിയാണി നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയണമെന്നായിരുന്നു. ഒരൊറ്റ പ്ലാനാണ് എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നത്. ബാക്കി മറ്റുള്ളതൊക്കെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്കറിയുന്നതാണ്. അപ്പൊ അതില് സക്സസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിപ്പോ ഇവിടുന്ന് ഇപ്പൊ പോവാണ് എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയും എന്നാണോ നിങ്ങൾ പറയുന്നത്? ഓ ഷുവറായിട്ടും, തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട്. എത്ര കിലോ വരെയൊക്കെ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും സ്വന്തമായിട്ട്? എന്തായാലും ഒരു 20-30 കിലോ ഒക്കെ എന്തായാലും, ഏത് കൂടിയാലും ചെമ്പെടുത്തൊക്കെ ആണെങ്കിലും ഇതിനൊക്കെ അളവാണെന്നല്ലാതെ അപ്പം ശരിക്കും ഒരു 10 ദിവസം കൊണ്ട് നിങ്ങള് ഒരു ഷെഫായി മാറി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അല്ലേ? ഇത്രയും ഷോർട്ടായിട്ട് നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും ബിരിയാണി പഠിക്കാൻ കഴിയും എന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? കഴിയും പറഞ്ഞാൽ ആരും അതിനുള്ള അവസരം തരൂല. അപ്പോ ഒരു പണ്ടാരിയുടെ കൂടെ ഒക്കെ പോയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം വേണം. അതിന് കയ്യില് പിടിക്കാൻ, മറ്റേ അതിന്റെ പിടിക്കാൻ വരെ നമുക്ക് തരണമെങ്കിൽ വർഷങ്ങൾ ചെയ്യണം. അതുവരെ അരിഞ്ഞോണ്ടിരിക്കണം എല്ലാതും, അത് കിട്ടും. ഇതിനു മുമ്പ് നിങ്ങള് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഞാൻ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കൊറോണ സമയത്ത് എത്ര എത്ര ഉറപ്പ് ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്? അതാ കൊറോണ ഉപയോഗിക്കണം. പിന്നെ സാമ്പത്തികമായിട്ട് തകർച്ച നേരിട്ടിട്ടുണ്ടോ? പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞു പോകണ്ട് കുറച്ചുകൂടി നമ്മളെന്തായാലും ഒരു ഹൈ ലെവലിൽ ചിന്തിക്കുമല്ലോ. കണ്ടിട്ടുള്ള ഉറപ്പാടിലാണ്. ഇപ്പൊ സാമ്പത്തികം ഇല്ല എന്നുള്ളത് നിങ്ങൾ എത്രത്തോളം തളർത്തിയിട്ടുണ്ട്? നമുക്ക് നാട്ടിലും വീട്ടിലൊന്നും വില ഉണ്ടാവില്ല. അപ്പൊ ആരാണെങ്കിലും എന്തൊക്കെ ആര് തുറന്നു പറയണമെങ്കിലും നമുക്കൊരു വാല്യൂ കാണില്ല ആരും. ഇവിടെ ഇങ്ങനെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? യൂട്യൂബില് മറ്റേ വീഡിയോ കണ്ടിട്ടാണ്. വീഡിയോ കണ്ടിട്ടാണ് ഈ അറിയുന്നത്. അപ്പം അപ്പൊ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു 10 ദിവസം കൊണ്ട് എന്നെ എനിക്ക് ബിരിയാണി വെക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ ശരിക്കുള്ള മാനസികാവസ്ഥ ആ ഒരു സമയത്ത്? ഞാൻ ഇവിടുന്ന് മറ്റേ കുറെ ഇന്റർവ്യൂകളൊക്കെ ഓരോരുത്തർ ഇവിടുന്ന് പഠിച്ചു പോയ ഇന്റർവ്യൂകളൊക്കെ കുറെ കണ്ട്. എനിക്ക് ഒന്ന് പോയി നോക്കാം നമുക്ക് പറ്റുന്നുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നോക്കിയപ്പോ കുഴപ്പമില്ല, അല്ലാണ്ടില്ല നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് സാധിച്ചു എന്ന് തന്നെ പറയാം. എത്ര വയസ്സായി? എനിക്ക് 26. ഇത്ര വയസ്സായ ആളുകൾക്കും സുഖമായിട്ട് ഈ കോഴ്സ് പഠിക്കാൻ പറ്റും അല്ലേ? ഒരു പണ്ടാരി ആവാൻ പെട്ടെന്ന് ലിമിറ്റ് ഇല്ല. ഇല്ല, ഒരു ഏജ് ലിമിറ്റ് ഒന്നും ഇവിടെ ഇല്ല. മറ്റേതാണെങ്കിൽ നമുക്ക് കുറെ പണിയെടുക്കലും അതും ഇതുമായിട്ട് വലിച്ചെടുക്കലും ഇതൊക്കെ കുറെ പണികളുണ്ട്. അതാകുമ്പോ നമുക്ക് എല്ലാം ഒരു കൺട്രോളിലാണ്. അപ്പൊ ഈ കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? അതിന് ഞാനീ വിചാരിച്ച എന്റെ കാര്യങ്ങൾക്ക് ഇത് ഓക്കെയാണ്. എന്തെങ്കിലും അതില് വിജയിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഇവിടെ ഇവിടുത്തെ ഒരു പഠന രീതി എന്ന് പറയുന്നത് സാറ് എല്ലാം ചെയ്യുന്നു എന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാ എന്നുള്ളതാണോ? നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ നമ്മൾ തന്നെയാണ് ഒക്കെ ചെയ്യണത്. സാറേ നമുക്ക് പറഞ്ഞു തരും, പിന്നെ നമ്മൾക്കാണ് വിട്ടു തരാണ്. ഓ, കിച്ചൺ നമുക്ക് വിട്ടു തരാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് എല്ലാതും ഇപ്പോ വരുന്ന മോട്ടോറും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് റെഡി ആക്കിട്ട് ചെയ്യും. അപ്പൊ അതിലൊരു കോൺഫിഡന്റ് ആണ്. അപ്പൊ നമുക്ക് കടയിലും ഇത് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്താ ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്.
അല്ല, സാധാരണ രീതിയിൽ എല്ലാരും ഇങ്ങനെ പറഞ്ഞു തിയറി ക്ലാസ് മാത്രം നമുക്ക് അതുകൊണ്ട് നമ്മക്ക് നമ്മളൊരു ലെവല് കിട്ടൂല. നമ്മള് വെറും ബൈഹാർട്ട് ആക്കി പോയിട്ട് കാര്യം അത് ചെയ്ത് പഠിച്ചാലേ അതിന്റെ ഒരു. ഇവിടുത്തെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടോ? എന്തു തോന്നുന്നു? ബിരിയാണി സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് രുചി കൂടാൻ വേണ്ടി ഇവർ എന്തെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും? ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്നിടത്തൊക്കെ കളർ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ മറ്റേ ഇവിടെ ബിരിയാണിയുടെ പൊടി കളറാണ് യൂസ് ചെയ്യുന്നത്, പൗഡർ. പൗഡർ ഇവിടെ അതൊന്നല്ല, ഇവിടെ ഒറിജിനൽ സാധനം. ബിരിയാണികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ശരിക്കുള്ള ബിരിയാണി നിങ്ങൾ കഴിക്കുന്നത് ഇപ്പോഴാണോ അതോ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? എന്താ കഴിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് പറഞ്ഞാൽ നല്ല ഇതിലൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താ ഒരു വേസ്റ്റേജും വരാതെ, ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല സാർ, ഒന്നും ഒന്ന് പുറത്തേക്ക് എടുത്ത് കളയാനുള്ള സംഭവം ഇല്ല. നമ്മക്ക് എന്താണോ ഇപ്പൊ ഒരു ഹോട്ടലിൽ പോയിട്ട് ചോദിച്ചാൽ കിട്ടണമെങ്കിൽ ആ മൊത്തം നമ്മൾ വയറ്റി പോകാനുള്ളതാണ് ഉള്ളത്. പുറത്തേക്ക് പോകാനൊന്നും യഥാർത്ഥത്തിലൂടെ വ്യത്യസ്ത ബിരിയാണികൾ ഉണ്ടാക്കി അത് കഴിക്കുകയും ചെയ്തപ്പോ നിങ്ങക്ക് എന്താണ് അധികം തോന്നിയത്? കുറെ ബിരിയാണികൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ, അപ്പൊ നിങ്ങക്ക് എന്താണ് തോന്നിയത്? ഓരോന്നും ഇപ്പൊ നമ്മള് രണ്ടു നിമിട്ട് നോക്കണം, അതൊന്നും ഒക്കെ പഠിച്ച് ഒന്നൊരു ഒക്കെ വെറൈറ്റി വെറൈറ്റി ഡിഫറെന്റ് അതൊക്കെ കണ്ടുപഠിക്കാൻ നിങ്ങൾക്ക് പറ്റി പറ്റിയോ? എത്രമാത്രം നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെമ്പിലന്നെ രണ്ട് ടൈപ്പ് ബിരിയാണി എന്നുള്ളതൊക്കെ അപ്പൊ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ നമ്മൾ തന്നെയാണ് ചെയ്യണത്. ഓ അടിപൊളി. അപ്പം ഇവിടുത്തെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയുണ്ട്? കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അതോ ഒന്നും മനസ്സിലാകാതെ വെറുതെ അങ്ങനെ ടൈം പോകുന്ന ഒരു സിസ്റ്റം? അല്ല, നമ്മള് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മളാണ് പണി ചെയ്യെടുക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കൊരു കോൺഫിഡന്റ് ആണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതെ അതെ. ശരിക്കും നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള മൂല്യം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. പ്രായക്കാർക്ക് ഇവിടെ പഠിക്കാൻ പറ്റും? ഇവിടുത്തെ അപേക്ഷിച്ച് പ്രായ ഒരു കണക്കല്ല, ഏത് ചെറിയവനും വലിയവനും പഠിക്കാം. ആ ഒരു രീതിയിലാണ് ഇതിന്റെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്തരത്തില് കുറേ ബിരിയാണി കോഴ്സുകൾ നമുക്ക് യൂട്യൂബിലും ഓൺലൈനിലൂടെ ഒക്കെ കിട്ടും. അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഈ നമുക്ക് യൂട്യൂബിലൂടെ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്കൊരു ക്ലാസ് മാത്രം അതിന്റെ ഒരു ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മള് ചെയ്യുമ്പോ ചിലപ്പോ കൊളായി പോകലുണ്ട്, പലപ്പോഴും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. നമ്മള് ചെയ്യുമ്പോ കൊളായി പോകും. നമ്മള് ഇവിടെ വന്നിട്ട് നമ്മക്ക് തന്നെ കിച്ചൺ മുട്ടി വരുമ്പോ നമ്മൾ അതിനെ റെഡി ആവുകയാണ്. നമ്മള് ചെയ്തിട്ട് നമ്മള് ഒരു കുക്ക് ആയിട്ട് മാറിയിട്ടാണ് ഇവിടുന്ന് പോണത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കേൾക്കുക, അതിങ്ങനെ നമ്മളെ അതിന്റെ കണക്കോക്കിട്ടിടുക, പിന്നെ പലപ്പോഴും പാളിപ്പോകും. കൃത്യമായ ചൂടും അളവും ഒന്നും ചിലപ്പോൾ അറിയില്ല, അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. ചില ചെമ്പൊക്കെ പെട്ടെന്ന് അടി പിടിക്കും, അതൊന്നും ഉണ്ടാവില്ല. അതെ. ഈ ഒരു ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരോട് നിങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഹോട്ടൽ വ്യവസായ മേഖല പറഞ്ഞാൽ ഒരു നടത്തിപ്പുകാരനാണെങ്കിൽ എല്ലാത്തിനെയും കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരു തൊഴിലാളി ഇപ്പൊ പെട്ടെന്ന് പോവാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നമ്മക്ക് കയറി നിന്നിട്ട് അത് അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് നമുക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഹോട്ടലില് ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു കഴിവെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടും എന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? ഈ കോഴ്സ് പഠിച്ച് പഠിക്കുന്നത് കിട്ടി എന്നാണ് എന്റെ വിശ്വാസം. കിട്ടി. ഭാരി ഷെഫിനെ കുറിച്ച് പറയാവുന്ന ഒരു വാക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കുള്ളത് മുപ്പരി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബിസിനസ് വളർത്തുന്ന കാര്യങ്ങളാണെങ്കിലും പോലും അതിലുള്ള നമുക്ക് ഐഡിയാസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ജീവിതം ഉയരാനുള്ളത് ഒരു നമ്മൾ തന്നിട്ടുണ്ട്. ആ ഒരു വിധത്തിൽ എന്താ തയ്യാറാണ്. ഓ ഷെഫ് ബുഹാരിയില് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് തന്നെ ഇതിന്റെ ഒരു മസാല റെഡിയാക്കിയ ഒരു ഇത്, അതുപോലെ തന്നെ ദം സിസ്റ്റം, അതൊക്കെ എവിടെയും ഒരു കാണാത്തതാണ്. മറ്റേന്ന് പറഞ്ഞാൽ പണ്ടാരികൾ ഇങ്ങനെ വാരി വലിച്ചിടും, അതിന് കണക്കും കാര്യ കൈ കണക്കും ഉണ്ടൊക്കെ കൈകാരം. മറ്റൊരു ആൾക്ക് പഠിച്ച് ഇതാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, വർഷങ്ങൾ കൊണ്ടുവരും. അതൊക്കെ ഒരു സിസ്റ്റമിൽ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച കൊണ്ട് നമ്മളെ റെഡിയാക്കി എടുത്ത് കൂട്ടാണ്. അതൊരു അത്ഭുതമാണ്. അപ്പൊ ഇവിടുന്ന് ഈ കോഴ്സ് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അയാൾക്ക് ഒരാൾക്ക് ജോലി വേണം എന്ന് വിചാരിക്കുക. ജോലിയിൽ കയറാൻ കഴിയുമെന്നാണോ നിങ്ങൾ
എനിക്ക് തോന്നുന്നത്. ആ തീർച്ചയായിട്ടും, കാരണം നമ്മൾ പുറത്തു പോയാൽ ചെയ്യുന്ന അതേ ഇത് ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോ ബിരിയാണിയും ബിസിനസ്സും ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ബുഹാരിക്കയുടെ ക്ലാസ്സിൽ നിന്ന് എന്താണ് മനസ്സിലായിട്ടുള്ളത്? നമ്മളൊരു സത്യത്തിലൊരു ബിസിനസ്മാൻ ആക്കി മാറ്റി എന്നുള്ളതാണല്ലേ ഈ ഒരു സമയമുണ്ട്. ഒരു ബിരിയാണി വെക്കാൻ പഠിപ്പിക്കാൻ മാത്രമല്ല ഒരു ബിസിനസ്മാനും കൂടി ആക്കി മാറ്റിയാണ് ആ ഒരു ക്ലാസ്സിൽ നമ്മളെ കൊണ്ട്. പുതിയ കാര്യങ്ങളെ കുറിച്ച്, പുതിയ അപ്ഡേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളെ കുറിച്ച് ഈ സ്ഥാപനം വീണ്ടും ഒരു കോഴ്സ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കാനുള്ള സാധ്യത ഉണ്ടോ? നിശാദ സാഹചര്യങ്ങൾ ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇനി ചെയ്യണമല്ലോ. എപ്പോഴും നമ്മളെ നമ്മളൊരു ഡെവലപ്പ് ചെയ്യാനുള്ളതല്ലേ നമുക്ക്. അതെ, താഴെ ഒരു മെഷീൻ കണ്ടല്ലോ നിങ്ങൾ മന്തിന്റെ. ആ അപ്പം ഈ ആ മെഷീനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്ത് തോന്നുന്നത്? അതിന്റെ കുഴിയിലൊക്കെ ഇട്ടിട്ട് മൂന്നാലാൾക്കാർ എടുത്ത് ഏറ്റനേക്കാരിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഉപകാരമാണ് ഒരു മെഷീൻ. ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിയും. ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയൊരു സമ്പന്നനാകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ അത് മൂപ്പരേ ക്ലാസ്സിൽ ഓൾറെഡി നമ്മളൊരു ബിസിനസ്മാൻ്റെ ലെവലിലാണ് എങ്ങനെ ബിരിയാണി ഉപയോഗിച്ച് നമുക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു രീതി മൂപ്പരെ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഓക്കെ. ഇവിടെ ഈ സ്ഥാപനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഉള്ളൊരു ലെവലിൽ നിന്ന് നോക്കിയാൽ എന്തായാലും നല്ലൊരു ഡെവലപ്മെൻ്റ് ഇത് ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം എൻ്റെ ഞാൻ തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിന് എനിക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ളൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഉപകാരമായിട്ടുണ്ട്. പിന്നെ ബിരിയാണീൻ്റെ കൂട്ടും കാര്യങ്ങളും ഇതൊക്കെ ആ ഒരു സ്കെയിലിൽ കൂടുന്നതുകൊണ്ട് ആ ഭയങ്കര ഒരു ഉപകാരം. ഇപ്പോൾ സാമ്പത്തികമായിട്ട് അത്യാവശ്യം ക്രൈസിസ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ ഇവിടുത്തെ ഒരു 10 ദിവസത്തെ അല്ലെങ്കിൽ 21 ദിവസത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അറ്റ്ലീസ്റ്റ് അയാളുടെ കുടുംബത്തെ ദാരിദ്ര്യമില്ലാതെ മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ പഠിച്ചു എന്ന് വെറും ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു ഇത് തുടങ്ങിയാൽ തന്നെ അത്യാവശ്യം ആളൊക്കെ കൂടുന്നൊരു സ്ഥലത്ത് ഉച്ചഭക്ഷണത്തിൻ്റെ തുടങ്ങിയാൽ തന്നെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളത് ഇഷ്ടം പോലെ ഒരുപാട് മാറ്റി വെക്കാണ്ടാവും. ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു വഴികാട്ടിയാണ് ഈ സ്ഥാപനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, നന്ദി ഇത്രയും നമ്മളോടൊപ്പം സഹകരിച്ചതിന്. നമസ്കാരം. ഓക്കെ.